I've let you cross me. My mind shuts down and I can't compete. My body's shaking and I'm scared to say just how I feel. Gotta turn on that noise so I can make the right choice. I need to know as if you won't listen. Hello guys, ellarkkum swagatham. Ente peru Jithu. Appo innathe video nu vanjale ente pudhiya cycle aya Marin 4 corner allengi Maricotten ennaanu njan vilikkunnathu nickname. അപ്പോൾ മാരിൻ ഫോർ കോർണറിൻ്റെ ഒരു ഫ്രെയിം ബാഗ് സോറി ഫോർക്ക് ബാഗ് ഫോർക്ക് ബാഗാണ് സെറ്റ് ചെയ്ത് ഫോർക്ക് ബാഗ് അല്ലെങ്കിൽ പാനീർ ഫോർക്ക് ബാഗ് അല്ലെങ്കിൽ ബൈക്ക് പാക്കിംഗ് ബാഗ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് സാറേ സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ആകെ ടോട്ടൽ കോസ്റ്റ് ഒരു 500 റേഞ്ച് ആയുള്ളൂ. ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, അത് ഓൺലൈനൊക്കെ നോക്കിയാൽ ഭയങ്കര റേറ്റാണ്, പിന്നെ കുറേ കിട്ടാനല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത്. അപ്പോൾ അത്രയും കോസ്റ്റ് ആയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം റൈഡൊക്കെ പോയായിരുന്നു, ഒരു ഓഫ് റോഡൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. ഒരു കുഴപ്പമില്ല, സംഭവം സെറ്റാണ്. അപ്പോൾ അതിനൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം. നമുക്കപ്പോൾ നേരെ തന്നെ വീഡിയോയിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫോർക്ക് ബാഗ്. അപ്പോൾ ഇത് ശരിക്കും വെച്ചാൽ മറ്റേ ബൈക്കിൻ്റെയൊക്കെ ബൈക്കിലൊക്കെ വാട്ടർ ബോട്ടിലേക്കാണ് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്. ശരിക്കും 40 രൂപ 30 രൂപ റേഞ്ച് ഉള്ളു. പിന്നെ മറ്റേ ചെരുപ്പും കൂടി ആ സ്ട്രാപ്പില്ല, അത് വെച്ചാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തേക്കണത്, ഇതപ്പോൾ ഇതിൽ ടൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പുറത്ത് ഇപ്പുറത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് റൈഡൊക്കെ പോയി അതിൻ്റെ ഒരു ഇതൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ റൈഡ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, സംഭവം ഷെയ്ക്കും കാര്യങ്ങളും അധികമൊന്നുമില്ല. ഓഫ് റോഡൊക്കെ ചാടിയിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനി ബാഗ് സെറ്റ് ചെയ്യാം, ബാഗ് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫോർക്ക് ബാഗ്. ഇത് ശരിക്കും വാട്ടർ പ്രൂഫാണ്, അതിൻ്റെ അങ്ങനത്തെ മെറ്റീരിയലാണ്. പിന്നെ മഴയത്തൊക്കെ പോയിട്ട് കുഴപ്പമൊന്നുമില്ല, മഴയത്തൊക്കെ ഉപയോഗിച്ചിട്ട് വെള്ളം കയറിയൊന്നുമില്ല. ഇനി ഈ സിബിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് കയറാൻ ചാൻസ് ഉള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ബാഗ് എടുത്ത് മാറ്റിവെക്കണമെങ്കിൽ മാറ്റിയേക്കാനുള്ള ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. കുറച്ച് സാധനം ഫില്ല് ചെയ്തിട്ട് നമുക്ക് വെച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ അകത്തിയിട്ടാണല്ലോ വെക്കേണ്ടത്. ഇത്രയുള്ള പരിപാടി, ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ടോ. നമുക്കിപ്പോൾ അത്യാവശ്യം റോട്ടിലും പോയിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്രയും ആയിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സെറ്റ് ചെയ്യാൻ വേണം. സൈഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ലെഫ്റ്റും റൈറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സംഭവം കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം റൈഡ് പോയായിരുന്നു. അപ്പോൾ നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്തിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല, ചാടി പോകണമെന്നോ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ സൈക്കിളൊക്കെ മാറ്റി വെക്കുമ്പോൾ നോക്കിയാണെങ്കിൽ ഊരി മാറ്റി വെക്കാനുള്ള ഇതും കൂടിയാണത്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ലതായിരിക്കും. ഇപ്പോൾ റൂമൊക്കെ എടുക്കുമ്പോൾ സൈക്കിൾ പുറത്തേക്കുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യാം. പിന്നെ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നോക്കിയാണെങ്കിൽ ഇവിടെ ഒരു റിഫ്രിജറേറ്റർ വെച്ചിട്ട് നല്ലതായിരിക്കും, വൈറ്റ് കളർ പെട്ടെന്നൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ലൈറ്റൊക്കെ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ് സംഭവം. ശരിക്കും നമുക്കിത് ശരിക്കും യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 3 റൈഡ് അല്ലെങ്കിൽ ഒരു 300 500 റേഞ്ചൊക്കെ റൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് ക്ലോത്തൊക്കെ എടുത്ത് നോക്കാനാകും. പിന്നെ അതുപോലെ അത്യാവശ്യം നമുക്കൊരു റൈഡിന് കിട്ടിയാലും നമുക്ക് കയറാൻ പറ്റും. ഒരു ഫ്രെയിം ബാഗ് ഉണ്ടെങ്കിൽ പിന്നെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് പേഴ്സൊക്കെ വെച്ച് സുഖമായിട്ട് നമുക്ക് റൈഡ് പോകുമ്പോൾ പോയി വരാൻ പറ്റും. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും ബാക്കിൽ കാരിയറിൻ്റെ ആവശ്യം വന്നില്ല, റാക്കിൻ്റെ ആവശ്യം വന്നില്ല. ഫോറിനേഴ്സൊക്കെ പലപ്പോഴും ഇങ്ങനെ വീഡിയോസൊന്നും കാണാറുണ്ടല്ലോ. നമ്മൾ എല്ലാവരും ഇങ്ങനെയൊക്കെ വെച്ച് പോകാറ് കൂടുതലും. ആരും അധികം ആൾക്കാർ അങ്ങനെ ബാക്ക് കാരിയറൊന്നും അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വന്ന് ഇത് അല്ലെങ്കിൽ ഫോർക്ക് ബാഗ് അതുപോലെ ഫ്രെയിം ബാഗൊക്കെ വെക്കാറുള്ളൂ. പിന്നെ ഇവിടെ ഹാൻഡിലിൻ്റെ അവിടെ വന്ന ബാഗ് അതൊക്കെയാണ് വെക്കാറ്. അപ്പോൾ ശരിക്കും നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് രണ്ടും കൂടി ഞാൻ റേറ്റ് ചെയ്യാൻ പറഞ്ഞുണ്ടോ, രണ്ടും കൂടി ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റ് കൂടിയാണ് എനിക്ക് 500 ആയത് മൊത്തത്തിൽ. അതായത് എല്ലാം കൂടി നമുക്ക് 500 റേഞ്ച് ആയുള്ളൂ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ റൈഡ് പോയപ്പോൾ തന്നെ ഇതിൽ മറ്റേ മിനി ചെറിയ മിനി പമ്പ്, പിന്നെ പഞ്ചർ കിറ്റ്, എക്സ്ട്രാ രണ്ട് ട്യൂബ്, പിന്നെ ഫുഡ് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് എല്ലാം നമുക്കിത് വെക്കാൻ പറ്റി.
അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോസ് വരുന്നതാണ്. നമുക്ക് ഇനി ആ ഒരു ഫ്രണ്ട് കാരിയർ റാക്കൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്, കാരിയർ റാക്ക് റോഡ് നമുക്ക് ടൂറൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാരിയർ റാക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് റെഡിയാക്കുള്ളൂ. എത്ര സക്സസ് ആകുമെന്ന് അറിയാൻ പറ്റില്ല. എനിക്കൊരു 1500 റേഞ്ച് അത്ര ആയിട്ടുള്ളൂ അതിന് റെഡിയാക്കാനായിട്ട്. ശരിക്കും നമുക്ക് സൈറ്റൊക്കെ ചെക്ക് ചെയ്യാൻ അറിയാൻ പറ്റും. 14000 രൂപ റേറ്റ് ഉണ്ട്. വേറെ ഒന്നല്ല, ശരിക്കും അതിൻ്റെ മാനുഫാക്ചറിങ് കുറവാണ്. എന്ന് വെച്ചാൽ ടൂറിങ്ങിൽ കുറച്ച് അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ മാനുഫാക്ചറിങ് കുറവാണ്. ടൂറിങ്ങിനാളെ കൂടുതലും അത് ആവശ്യം പറ്റുന്നത്, അതുകൊണ്ട് മാനുഫാക്ചറിങ് കുറവാണ്. അപ്പോൾ അതിന് സെറ്റ് ചെയ്യണ്ട. അപ്പോൾ അടുത്ത വീഡിയോസിന് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.